ഡി ജയറാം ഓർമ്മയായിട്ട് ഇന്ന് 6 വർഷങ്ങൾ തികയുന്നു. ആറ്റിങ്ങൽ ഡി ജയറാമിനെ അനുസ്മരിച്ചു. സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം CPM നേതാവ് ആർ രാമു ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ജനിച്ച് ജീവിച്ച കുടുംബ പശ്ചാത്തലം, വീട്ടത്തരം, കുടുംബത്തിൽ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള, പൊതുവെ ഈ താലൂക്കിലായി അറിയപ്പെടുന്ന, കണ്ണാത്ത് ഹൗസ് എന്നറിയപ്പെടുന്ന വീട്ടിൽ ജനിച്ചതാണ്. അപ്പോൾ ജയമൻ ജനിക്കുന്ന ആ കാലഘട്ടം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അനുഭവികൾ, പ്രവർത്തകർ സാമ്പത്തികമായും മറ്റെല്ലാ തരത്തിലും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗമായിരുന്നു ഒരു 6-7 പതിറ്റാണ്ട് മുമ്പേ. പാവങ്ങളുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അല്പ കഞ്ഞുപിടിക്കാൻ ശേഷിയുള്ളവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നികൃഷ്ടമാണ് കണ്ടിരുന്നത്. ഏയ്, അത് ഈ പരമസാധുക്കളുടെ ഉടുതുണിക്കും മറുതുണിയില്ലാത്തവൻ്റെ പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതുകൊണ്ട് നമുക്ക് പറ്റിയ പാർട്ടിയല്ല. അത്തരത്തിലുള്ള കുടുംബങ്ങളിൽ ജനിച്ച, വീടുകളിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കയറ്റില്ല. ഇപ്പം എനിക്ക് തന്നെ അനുഭവമുണ്ട്. വളരെ ചെറുതിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന അഡ്വക്കേറ്റ് മോഹൻദാസ് മണിയണ്ണൻ ജഡ്ജിയായിരുന്നു. അങ്ങനെ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഓണം കയറ മൂലയായിരുന്നു നമ്മൾ ആ തോട്ടവാനം പോകാണ്ട് പല വീടുകളിൽ. അന്ന് ഞാൻ, നമ്മളെല്ലാം ചെറുതാണ്, അന്നതിനോടൊപ്പം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളാണ് നമ്മളെല്ലാം. അന്ന് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വലിയ കൂട്ടായ്മയൊന്നുമില്ല. ചുരുക്കം ആളുകളെ കൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൊക്കെ, ചില വാർഡുകളിൽ, എല്ലായിടത്തും അങ്ങനെയല്ല. അന്ന് സ്റ്റാനിൽ വാർഡ് എന്നൊക്കെ പറഞ്ഞാൽ അച്ചുകുന്നിലും മറ്റു പ്രദേശങ്ങളിലും എല്ലാം ഈട് ഈ പാർട്ടിക്കുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മളിന്ന് പല വീടുകളും കേട്ടിട്ടില്ല, ഏയ് നിങ്ങൾ ഗറ്റിന് പുറത്ത്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ, നാത്തോട്ട് വേണ്ട അങ്ങ്. അപ്പോൾ ജയണൻ ജനിച്ച സമയമാകുമ്പോൾ ജയണൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി പ്രവർത്തിക്കാനുള്ള ഒരു കാരണവശാലും മാനസികാവസ്ഥയിലേക്ക് വരേണ്ടതില്ല. കാരണം ഒരു ഇടത്തരം കുടുംബം, ഒരു പ്രഗത്ഭനായ വക്കീലിൻ്റെ മകൻ, എല്ലാം കൊണ്ടും ഒരു ശേഷിയും ജീവിക്കാനുള്ള പ്രാമാണിത്വമൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തോടുള്ള, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയത്തോടുള്ള പ്രതിബദ്ധതയാണ് അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കണം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചത്. അതായിരിക്കും ശരി, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ആശയതലം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയതലം ഇപ്പോൾ കേരളത്തിൽ മാത്രമാണോ, അല്ലേ അല്ല, ഇന്ത്യയിൽ മാത്രമാണോ, അല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യനും മര്യാദയ്ക്ക് ജീവിക്കുവാനുള്ള ഒരു സാമൂഹ്യ ജീവിത പശ്ചാത്തലം, അതാണ് മാർക്സിസം. നമുക്ക് വേറൊന്നുമില്ല, ജാതി മതം വർണ്ണം വർഗമൊന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ അത്യാവശ്യം കഞ്ഞി കുടിക്കുവാനുള്ള ശേഷി എല്ലാവർക്കും വേണം. എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള പട്ടിണിയില്ലാത്ത അതിമനോഹരമായ ഒരു ലോകം, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൃത്യമായ ഉള്ളടക്കം. അപ്പോൾ ആ ഉള്ളടക്കത്തിൽ കൃത്യമായും വല്ലാതെ ആകർഷിച്ചുകൊണ്ടാണ് ജയണ്ണ പോലെയുള്ള ആളുകൾ ഈ പാർട്ടിയിലേക്ക് അന്ന് കടന്നു വന്നിട്ടുള്ളത്. അഡ്വക്കേറ്റ് വി ജോയ് MLA, OS അംബിക MLA, നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, M പ്രദീപ്, അഡ്വക്കേറ്റ് ലെനിൻ, ആർ സുഭാഷ്, മധു മുല്ലശ്ശേരി, അഡ്വക്കേറ്റ് സുഗുണൻ, CJ രാജേഷ് കുമാർ തുടങ്ങിയവരും സംബന്ധിച്ചു. അസാമാന്യമായ സംഘടനാ പാഠവുമുള്ള പൊതുപ്രവർത്തകനായിരുന്നു ഡി ജയറാമെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അനുസ്മരിച്ചു. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു.
സെറയുടെ സരോസ് ടൈലർ ഷോറൂം, സരോസ് സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. സരോസ് സാനിറ്ററി ആറ്റിങ്ങൽ.